ാണ് പക്ഷേ തെറ്റിദ്ധാരണ ഉണ്ട് ഇവർ വേറെ ഭാഷയിലാണെന്നല്ലേ നമ്മള് കൊച്ചിയൊക്കെ ഫോർട്ട് കൊച്ചിയൊക്കെ പോകുമ്പോ എല്ലാരും റോഡ് സൈഡിലൊക്കെ മലയാളത്തിൽ പറയാ മതി ഫോട്ടോ ഫോട്ടോ വരും ഐ പ്ലീസ് ഹാവ് എ ഞാൻ പറഞ്ഞു മലയാളത്തിൽ ഓ ആക്ച്വലി എവിടെയാണ് കേരളത്തിൽ എവിടെയാണ് നിങ്ങൾ രണ്ടുപേരും വീട് അമ്മയുടെ കോട്ടയം അച്ഛൻ പാലക്കാട് പാലക്കാട് മൂന്നാം ക്ലാസ് കേരളത്തില് പഠിച്ച മലയാളം നന്നായി വായിക്കാം സംസാരിക്കാം അത്യാവശ്യം എഴുതാം അങ്ങനെ നാടിനോട് ഒരു അടുപ്പുണ്ട് എപ്പോഴും എന്റെ വീട്ടിലെ അച്ഛനമ്മയായിട്ട് മലയാളത്തില് സംസാരിക്കുക ആയിട്ട് മലയാളത്തില് സംസാരിക്കുക പക്ഷെ നമ്മുടെ മലയാളം ഇവിടെ നാട്ടിൽ സംസാരിക്കുന്ന മലയാളം പോലെയല്ല മനസ്സിലാവാതൊക്കെ പോയിട്ടുണ്ടോ ഇനി എങ്ങനെ സംസാരിക്കുമ്പോ ചില പടങ്ങളിലൊക്കെ മലയാളത്തിൽ മാത്രം ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് എല്ലാത്തിലും ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് തെരി ചുമെ അങ്ങനെയാണെങ്കിൽ ഞാൻ ജനിച്ച് വളർന്നൊക്കെ ബാംഗ്ലൂരിലാണ് പിന്നെ അച്ഛൻ ആർമി ഓഫീസറായിട്ട് നമ്മൾ ഫുൾ ഇങ്ങനെ ഫുൾ ഇന്ത്യ പാൻ ഇന്ത്യ ലാംഗ്വേജസ് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ ഇങ്ങനെ കേരളത്തിൽ താമസിച്ച് പഠിച്ചില്ല ഐ ഐവ് നോട്ട് ഗ്രോൺ അപ്പ് അപ്യൂർ സോ അങ്ങനെ അത്രയും ഒരു ടച്ചില്ല മലയാളം എല്ലാം വീട്ടിലെല്ലാം ഭാഷയും സംസാരിക്കും മലയാളം ഇത്ര ഡിഫറൻറ്റ് ആണ് പാലക്കാട് ഇത്ര ചില വാക്കുകളൊക്കെ പ്രോപ്പർ മലയാളം അതാണ് ജോനപ്പളും നിന്റെ മലയാളം മലയാളം അല്ല ഞങ്ങൾ ഒരുപാട് മലയാളം പടങ്ങൾ കാണും കാണും ആൻഡ് സർപ്പാട്ട പരമ്പരയാണ് നമ്മൾ അവസാനമായിട്ട് ജോണേറ്റിനെ കാണുന്ന അവസാനത്തെ ഒരു ഫിലിം എന്ന് പറയുന്നത് അത് കൂടാണ്ട് ഒരുപാട് ബിഗ് പ്രൊജക്ട്സ് വന്നു ആ ഒരു ജേണി ഓൾമോസ്റ്റ് എല്ലായിടത്തും പറഞ്ഞതാണ് എന്നാൽ പോലും ആ ഒരു ജേണി അതൊരു ഭയങ്കര കാഠിന്യം അല്ലേ മനസ്സിലായത് ഓക്കേ ഡെഫിനറ്റ്ലി ആ ഒരു ജേർണി നിങ്ങൾ പറഞ്ഞ പോലെ കാഠിന്യമുള്ള ഒരു ജേർണി തന്നെയായിരുന്നു സോ ഞാൻ ആക്ച്വലി തുടങ്ങിയത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലാണ് അപ്പൊ ഞാൻ എൻ്റെ ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരി 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 മാർക്കറ്റിലാണ് ഞാൻ കുറെ ഫോട്ടോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫോർട്ട് കൊച്ചി അവിടെ ആ ബീച്ച് ആ സൈഡിലൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ആക്ടേഴ്സ് പോർട്ട്ഫോലിയോ ഷൂട്ട് ചെയ്തത് ഞാൻ ഇവിടെ നിന്നാണ് അത് പ്രോബ്ലി ഒരു ടു തൗസൻഡ് നയനിലാണ് ഷൂട്ട് ചെയ്ത ഫോട്ടോസ് അപ്പം ആ സമയത്ത് ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു മെൻറ്റോർ ഇവിടെ കേരളയിലുണ്ട് സ്ലീബ വർഗീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരൻ പറയും ജോൺ ഈ ഫോട്ടോസ് ഷൂട്ട് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ജോൺ പോയിട്ട് ചെന്നൈയിൽ പോയിട്ട് കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യണം ഹൈദരാബാദ് പോയി ആൾക്കാരെ മീറ്റ് ചെയ്യണം ബാംഗ്ലൂർ പോയി ആൾക്കാരെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പം ആ സമയത്ത് ഇൻഫാക്ട് നമ്മൾ ജസ്റ്റ് കരിയർ തുടങ്ങണമല്ലോ അന്ന് എനിക്ക് ഈ എല്ലാ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് പോവാനുള്ള ട്രാവലിനുള്ള കാശും അവിടെ പോയി താമസിച്ച് ഒരു അത്യാവശ്യം ഒരു ഡീസെന്റ് അക്കോമഡേഷൻ എടുക്കാനുള്ള കാശെല്ലാം തന്നിട്ടാണ് പുള്ളി പറഞ്ഞ് ജോൺ പോ ജോൺ നന്നായി വരുന്നു അങ്ങനെ ഇൻസ്പയർ ചെയ്തൊരാളാണ് സ്ലീബ വർഗീസ് അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുക എൻ്റെ മദർലാൻഡ് എൻ്റെ ഈ നാടിനാണ് ഞാൻ തുടങ്ങിയത് എൻ്റെ ജോണി അങ്ങനെ തുടങ്ങി ഇന്ന് ഞാൻ കന്നഡയിൽ അത്യാവശ്യം പടത്തിൽ അഭിനയിക്കുന്നുണ്ട് തമിഴ് തെലുഗു പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഹിന്ദി വെബ് സീരീസ് വന്നു സോ അങ്ങനെ ഒരു നല്ലൊരു ജോർണി തന്നെയായിരുന്നു നിറയെ ഡൗൺസും അങ്ങനെ ഒക്കെ കുറെ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എന്ത് പറഞ്ഞാലും എൻ്റെ എനിക്ക് ഒരു നല്ലൊരു ഭാഗ്യം ഉണ്ടായിരുന്നു അജിത് ചേറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വീരംന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അജിത് ചേറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു പത്ത് പതിനഞ്ച് ദിവസം അജിത് ചേറിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ഡെയിലി സംസാരിക്കും ലൈഫിനെ പറ്റിയിട്ടും കരിയറിനെ പറ്റിയിട്ടും അപ്പോൾ അജിത് ചേർന്ന് പറഞ്ഞു ജോൺ എനിക്ക് ഞാൻ എപ്പോഴും നമുക്ക് ഒരു ഇറ്റ് വോണ്ട് ബി എ സ്മൂത്ത് റൈഡ് സോ ഡോ വറി എല്ലാം എല്ലാം നേരാണ് ആ നേരം വരും ആ നേരം വരുന്നവരെ ജോൺ പേഷ്യൻ്റ്ലി വെയ്റ്റ് ചെയ്യണം ഫോക്കസ് ചെയ്തിരിക്കണം എപ്പോഴും ആ നമ്മുടെ കരിയർ നല്ല കറക്റ്റ് ട്രാക്കിൽ വരണം സോ ജോൺ നന്നായി വരും എപ്പോഴും ഒരു മോട്ടിവേറ്റ് ഒരു എനർജി ഉണ്ടായിരുന്നു സോ ഇതേപോലെ ഐ എം ബ്ലെസ്ഡ് സ്ലീപ വർഗീസ് എന്നെ എൻകറേജ് ചെയ്യാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ജേർണിയിൽ ഇങ്ങനെ അജിത് സർ പോലൊരാൾ വന്നു അങ്ങനെ ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു മോട്ടിവേഷണൽ എനർജിയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ ഇന്ന ഈയൊരു ഇന്നൊരു സ്റ്റേജിലേക്ക് എത്തുന്നത് എനിക്ക് എപ്പോഴും നന്ദിയുണ്ട് ടുവേഡ്സ് മലയാളം ഇൻഡസ്ട്രി ടുവേർഡ്സ് ലീപ വർഗീസ് ടുവേർഡ്സ് അജിത് സർ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പിന്നെ അറ്റ് ദ സെയിം ടൈം എനിക്ക് എപ്പോഴും മനസ്സിലൊരു ചെറിയ വേദനയുണ്ട് എനിക്ക് അത്ര നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ കിട്ടിയിട്ടില്ല മലയാളത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ചില പടത്തിൽ വിളിച്ചു നമ്മുടെ റോൾ കട്ട് ചെയ്തു ചില പടത്തിൽ വിളിച്ചു നമുക്ക് കാശ് കിട്ടിയില്ല അങ്ങനെ കുറേ പരാതികളൊക്കെ ഉണ്ട് എന്നാലും പാസ്റ്റ് ഇസ് പാസ്റ്റ് ഐ ഹോപ്പ് ഇപ്പോൾ സർപ്പാട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒരു പെർസെപ്ഷൻ ഉണ്ട് ഒരു ആക്ടർ ആകുമ്പോൾ ഇപ്പോൾ ഞാൻ തീവ്രവാദിയായിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളം പിന്നെ പാക്കിസ്ഥാനിയായിട്ട് വേറൊരു മലയാള പടത്തിൽ അഭിനയിച്ചു പിന്നെ എൻ ആർ ഐ മലയാളി അങ്ങനെ ഇതെല്ലാം വിട്ടിട്ട് നല്ലൊരു നാടൻ ക്യാരക്ടേഴ്സ് ചെയ്യണം ഇപ്പോൾ ഈ അടുത്ത് വന്ന ഒരു പടം ഭീമൻ്റെ വഴിയിൽ ജീനോ ജോസഫ് ചെയ്ത ക്യാരക്ടർ കോസ്തപ്പ് ആ കോസ്തപ്പ സോ അങ്ങനത്തെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം ഇൻഫാക്ട് ജീനോ ഒക്കെ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്യുന്നത് പുള്ളിക്കാരനും കുറേ മലയാളം സിനിമയിൽ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് സ്പീക്കിംഗ് മലയാളിയായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ പോലീസ് വേഷത്തിലൊക്കെ പക്ഷെ ഫൈനലി ആസ് എൻ ആക്ടർ നമ്മൾ വെൻ യു സീസ് വെൻ യു സീസ് പെർഫോമൻസ് ഇൻ ഈ ഭീമൻ്റെ വഴി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അതന്നെ തന്നെ നമ്മളൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും സോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് സോ ജേണി ഇസ് നല്ലൊരു ജേർണി തന്നെയായിരുന്നു ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ലൈഫ് ലെസൻസൊക്കെ ആൻഡ് ഈ ജേർണിയിൽ ഷീ ഇസ് പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ദ എസ്പെഷ്യലി ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അതിനോടൊപ്പം നിന്നിട്ടുണ്ട് സോ ഒരു ടൈമിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ടൈമിൽ കൂടെ നിന്ന് പിന്നെ സർപ്പട്ടയുടെ ട്രെയിനിങ് സർപ്പട്ടയുടെ പ്രിപ്പറേഷൻ ഷൂട്ടിംഗ് ടൈം കോവിഡ് പീക്ക് കോവിഡ് ടൈം അത് കഴിഞ്ഞ് സെർപ്പട്ട് റിലീസായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇൻറ്റർവ്യൂസിൻ്റെ സമയത്തൊക്കെ എല്ലായിടത്തും തന്നെ ഷീ വുഡ് ഡ്രൈവ് മീ അറൗണ്ട് അങ്ങനെ എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു സോ പിന്നെ ആസ് എൻ ആക്ടർ ആസ് എ ഹ്യൂമൻ ബീങ് എൻ്റെ കുറെ എന്താ പറയുക ഒരു ഗ്രൂമിങ് ഉണ്ട് ഒരു ഗ്രൂമിങ് ഒരു ഒരു മേക്കവർ പോലെ ഞാൻ പണ്ട് എങ്ങനെയുണ്ടായിരുന്നു അതിനേക്കാളും പ്രോബ്ലി ഐ നൗ ഐ ഫീൽ ഐ ലുക്ക് ബെറ്റർ ദൻ ദാറ്റ് അങ്ങനെ എല്ലാത്തിനും കാരണം

ണോ അതോ ലൈഫ് വിത്ത് ജോൺ ആണോ ഏതാണ് ഏറ്റവും അടിപൊളി കളർഫുൾ ഓഫ് കോഴ്സ് ആഫ്റ്റർ ജോൺ ഐ മീൻ ദ വേ ഹാവ് ലിവ്ഡ് ദ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ത്രീ ആൻഡ് ഹാഫ് ഫോർ ഇയേഴ്സ് നമ്മളെങ്ങനെ അറിയോ ലൈക്ക് വി വി ഗെറ്റ് എ ചാൻസ് ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ ബിഫോർ കോവിഡ് വി ഡോണ്ട് ഇവൻ തിങ്ക് ലൈക്ക് വി ബോത്ത് ഹവ് ഫ്രീ ഡേസ് അപ്പോൾ പ്ലാൻ ഉണ്ടാക്കി അപ്പം നമ്മൾ ഇറങ്ങും അവിടുന്ന് സോ വി

ന്യൂ പ്ലേസസ് ന്യൂ തിങ്സ് നമ്മൾ എല്ലാം ഹോളിഡേസ് പോകുമ്പോൾ നമ്മൾ വി വാക്ക് ട്വൽവ് ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് അറൗണ്ട് വെർ വി സ്റ്റേ സോ വി നോ എവ്രിതിങ് അറൗണ്ട് ദാറ്റ് ഏരിയ പിന്നെ വി ഗോ ആൻഡ് ടെൽ ദ അതർ പീപ്പിൾ ലിവിങ് ഇൻ ദാറ്റ് നിങ്ങൾ ഇത് ഈ ഷോപ്പ് അറിയോ ഇത് അറിയോ നമ്മളറിയോ അതേ നമ്മൾ അറിഞ്ഞിട്ടില്ല സോ വി ആർ ആക്ച്വലി ക്വൈറ്റ് ഡോറാ ദ എക്സ്പ്ലോറർ പറയല്ല ഡോറാം ഡോറയുടെ ഫ്രണ്ടും നമ്മുടെ രണ്ടും ഫ്രണ്ട് ഒരു ബാഗിട്ട് നമ്മൾ നടക്കും സർപ്പാടൊപ്പം പരമ്പരയിൽ വേമ്പുലിയായിട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നു പ്പോ എന്തായിരുന്നു ആ സമയത്ത് തോന്നിയത് അത് കണ്ടപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ ഷോക്കിങ് അതോ ബാഹുബലിയിൽ മീറ്റ് ചെയ്തില്ല കണ്ടില്ല ഐ വാസ് നോട്ട് ഐഡന്റിഫൈ നോ ഹു ഹി വാസ് യൂഷ്വലി ജോൺ അങ്ങനെ എല്ലാം ക്യാരക്ടേഴ്സ് ഇവൻ ഇഫ് ഇറ്റ് വാസ് എ സ്മോൾ ക്യാരക്ടർ ആർ എനിത്തിങ് ഹീ ഓൾവേസ് ചേഞ്ചസ് ലുക്ക്സ് എല്ലാം മൂവിന്ന് ഹീ ഓൾവേസ് കീപ്സ് ചേഞ്ചിങ് ഒരു ലുക്ക് വെക്കില്ല എപ്പോഴും ഞാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ജോണിന് അപ്പോൾ ഐ എം യൂസ് ടു ഹിസ് ഡ്രാസ്റ്റിക് ലുക്ക് ചേഞ്ച് ലൈക്ക് ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ജോണിൽ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല വേറെ ഒരു ലുക്ക് ഉണ്ടാവും ദാടിയോ ഹെയർ കട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യും അപ്പോൾ ഐ ഹി വെൻറ്റ് ഫോർ ദ ക്യാരക്ടർ ലുക്ക് ചേഞ്ച് ആൻഡ് മെനി കെയിം ബാക്ക് ഞാൻ നെട്ടി ഇങ്ങനെ അതിന് ഇത്രയും വലിയ മീശ വെച്ച് ആൻഡ് ലൈക്ക് ഞാനാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ജോനൊക്കെയാണ് അപ്പോൾ എനിക്ക് ഒരു ഒരു ഫ്യൂ ടു ത്രീ ഡേയ്സും അല്ല ഒരു ടു ത്രീ വീക്സ് ആരാണോ ഇത് വെറുതെ ഇങ്ങനെ നോക്കിയാൽ ഭയങ്കര ആ മീശ വെച്ചിട്ട് പിന്നെ അവർ പറഞ്ഞു ലോക്ക്ഡൗണായി അപ്പോൾ

നല്ലൊരു വിഷുവൽ ട്രീറ്റ് ആവും ഡെഫിനറ്റ്ലി സിൻസ് ഐ എം പാർട്ട് ഓഫ് ദ ഫിലിം അതിൽ വരാൻ പോകുന്ന ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഡെഫിനറ്റ്ലി വേറൊരു എക്സ്പീരിയൻസ് ആവും പിന്നെ സഞ്ജയ് ദത്ത് സർ ഉണ്ട് വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസപ്റ്റേറ്റഡ് പിന്നെ രവീന ടണ്ടൻ മാം പിന്നെ ഓഫ് കോഴ്സ് അങ്ങനത്തെ ഒരു ഫിലിം ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഐ എം ലക്കി എനിക്ക് അങ്ങനത്തെ ഒരു റോൾ കിട്ടിയ പടത്തിൽ ചാപ്റ്റർ വണ്ണിലുണ്ട് ആ സെയിം ക്യാരക്ടർ ചാപ്റ്റർ ടൂല് ക്യാരി ചെയ്യുന്നുണ്ട് സോ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ആൻഡ് ഡെഫിനറ്റ്ലി ഓഡിയൻസ് പ്രേക്ഷകർക്ക് അവരുടെ എക്സ്പെക്ടേഷൻ ക്രോസ് ചെയ്യും അത്ര നല്ല സീക്വൻസും അത്ര നല്ല ഒരു സ്റ്റോറിയുണ്ട് അതിൽ സോ ഡെഫിനറ്റ്ലിസ് കോണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാറിന്റെ ലാസ്റ്റ് എങ്ങനെയായിരുന്നു ആ ഒരു ഒരു ഞാൻ പുനീച്ചറിൻ്റെ കൂടെ എൻ്റെ ഫസ്റ്റ് കന്നഡ ഫിലിം പൃഥ്വി എന്ന് പറഞ്ഞൊരു പടത്തിലാണ് മീറ്റ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഞാൻ പുണ്ച്ചറിന് മീറ്റ് ചെയ്തു പുനീച്ചർ എന്നെ കന്നഡ ഇൻഡസ്ട്രി എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പഠിക്കാൻ പറ്റി പുള്ളി എപ്പോഴും എന്നെ ഈ ജോണിന്ന് ഫസ്റ്റ് വിളിക്കില്ല സാർ ഹൗ യു എന്ന് പറയും പുള്ളി എന്നെ സാറിന് വിളിക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ പൃഥ്വി അത് കഴിഞ്ഞ് അന്ന ബാഡ് എന്ന് പറഞ്ഞൊരു കന്നഡ ഫിലിം പിന്നെ യുവരത്ന എന്ന് പറഞ്ഞൊരു പടം പിന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഫിലിം ജെയിംസ് സോ പുള്ളി വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് നമ്മൾ നമ്മളിന്നും കർണാടക പോയാൽ കർണാടകയിൽ എല്ലാ എല്ലാ തീരുവിലും എവിടെ പോയാലും പുള്ളിയുടെ ഒരു ഫോട്ടോ ഉണ്ട് അത് മാത്രമല്ല പുള്ളിയുടെ സമാധിയിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ അവിടെ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ഒന്നര ലക്ഷം ആൾക്കാർ ഡെയിലി വന്നു പോകുന്നുണ്ട് അത്രയും മാത്രം ഇവൻ നാ ഒരുപാട് ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പുള്ളിയുടെ ഡെത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ജെയിംസ് പടം ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴും ഞങ്ങൾ ഷൂട്ട് ചെയ്യാണ് പക്ഷേ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ പുള്ളിനെ പറ്റിയാണ് ഞങ്ങൾ ഓർഡർക്കേണ്ടത് എല്ലാവരും സെറ്റിൽ പക്ഷേ ഇത് പുള്ളിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ പടം കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ പുള്ളിയുടെ ലാസ്റ്റ് ഫിലിം ആയിരുന്നു സാധാരണം സോ ഡെഫിനറ്റ്ലി അതും നന്നായി എടുത്തിട്ടുണ്ട് പടം

ഡെഫിനറ്റ്ലി എല്ലാം ഇറ്റ് കീപ്സ് പ്ലേയിങ് ഇൻ യുവർ മൈൻഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ അജിത് സർ പറയും ജോൺ എല്ലാം വരും ജോൺ ധൈര്യമായിട്ടിരിക്കുകയെ ഐ ആം ടെലിംഗ് യു ഫ്രം എക്സ്പീരിയൻസ് ജോൺ സോ എൻ്റെ ലൈഫിലും കുറേ ഡൗൺസ് ഉണ്ടായിരുന്നു സോ എല്ലാം നേരാണ് ജസ്റ്റ് പേഷ്യൻ്റ്ലി വെയ്റ്റ് ചെയ്യുക ജസ്റ്റ് സ്റ്റേ ഫോക്കസ്ഡ് അതേപോലെ പിന്നെ സ്ലീപ വർഗീസ് പോലെ ഒരാൾ ജോൺ ധൈര്യമായിട്ട് പോയി ജോൺ എല്ലാ ലാംഗ്വേജസിലും വരും അങ്ങനെ സർപ്പാട്ട പരമ്പരയിൽ അഭിനയിച്ചതിനു ശേഷം ഇഞ്ചുറീസ് ഒക്കെ ആയിട്ടാണല്ലോ തിരിച്ചു വന്നത് അതിന്റെ ഇടയ്ക്ക് അങ്ങനെ അടി കൊണ്ടിട്ട് ഫ്രണ്ട് വന്നു നിന്നപ്പോ എന്തായിരുന്നു ആ ഒരു സമയത്തായിരുന്നു കാണാൻ പോയിട്ട് ഷൂട്ട് നടക്കുമ്പോ ജസ്റ്റ് വെയിറ്റ് പുള്ളിക്കാരത്തി അവിടെ സെറ്റിൽ ഡയറക്ടറിന്റെ കൂടെ ഒക്കെ ഇരുന്നു ഇത് കാണുമ്പോൾ പുള്ളിക്കാരത്തി ഇരിക്കുന്നത് സ്റ്റേജ് എവിടെയാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് അവിടെ വരെ ഇടിക്കുന്ന സൗണ്ട് അവിടെ വരെ എത്തും അപ്പോ ഞാൻ പിന്നെ ഇടയ്ക്ക് ഷോർട്ടിന് ഇടയ്ക്ക് പോയി ചോദിച്ചു എങ്ങനെയെന്തൊക്കെ പുള്ളിക്കാർത്തി കരച്ചിലാണ് ഫുൾ നമ്മൾ എന്തൊക്കെ അറിയണേ എനിക്കിത് കാണാൻ പറ്റില്ല നീ എത്ര അടി വാങ്ങണേ ഇതൊക്കെ റിയൽ ആയിട്ട് അടിക്കണേ എനിക്കിതൊന്നും കാണാൻ പറ്റില്ല ഞാൻ വരില്ല ഷൂട്ട് കാണാൻ അങ്ങനെ

ഇതെന്താ യു ആർ ഗോയിങ് ഫോർ വാർ ഓർ യു ആർ ഗോയിങ് ടു ഷൂട്ട് സോ ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ് ബൈ ദി എൻഡ് ഓഫ് ദി ഡേ एवरी पेन വാസ് വർത്ത് ഇറ്റ് एक्चुअली ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പടയായിരുന്നു ശരിക്കും തിയേറ്റർ മിസ്സ് ചെയ്തോ മിസ്സ് ചെയ്തേ പടാണ് അത് ചാ സമയത്ത് എന്താ ചെയ്യേണ്ടെന്ന് ആർക്കും അറിയില്ലാണ് കാരണം ഒടിടി റിലീസ് അപ്പോൾ അതുകൊണ്ടും അതുകൊണ്ടും മർഗുണൻ ചെയ്തു വന്ന നല്ലൊരു ഗ്ലോബൽ റീച്ച് നേടി ആയി കാരണം ഒരു കൺട്രീസ് റീച്ച് കിട്ടിയതിന് റെസ്പോൺസ് ഓ നല്ല ബാംഗ്ലാദേശ് പാകിസ്ഥാൻ പിന്നെ യുഎസ് ഓസ്ട്രേലിയ ശ്രീലങ്ക എല്ലാ സ്ഥലത്തുനിന്നും ശ്രീലങ്കൊക്കെ ഇപ്പൊ ബംഗ്ലാദേശ് എന്നൊക്കെ വരുന്ന മെസ്സേജസ് അവര് പറയും मुझे तमिल समझ में नहीं മുജേ തമിഴ് സമജ്മെ നെയ്യാത്തേ മകർ മേ സബ് ടൈറ്റിൽസ് ഡാൽക്കെ തേക്കാം ബഹുത്ത് അച്ഛലക ഫൈറ്റ് അങ്ങനെയൊക്കെ പടം കണ്ടിട്ട് ഒരു ഒരു പെൺകുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പുള്ളിക്കാർത്തി പറഞ്ഞു നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു പുള്ളി ഓർമ്മ വന്നു പുള്ളിക്കാരൻ കോവിഡ് സമയത്ത് മരിച്ചു അപ്പം നിങ്ങളുടെ ക്യാരക്ടർ കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയും നിങ്ങളെ അഭിനയിച്ചത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ബ്രദർ നോർമ്മ വന്നു പുള്ളിക്കാർക്ക് സ്പെഷ്യലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഐ തിങ്ക് എനിക്ക് ടുമി ദാറ്റ്സ് എ ബിഗസ്റ്റ് കോംപ്ലിമെൻറ്റ് പിന്നെ ഡെഫിനറ്റ്ലി ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ജയസൂര്യേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു ജോൺ നന്നായി ചെയ്തു വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പിന്നെ ഉണ്ണിമുക്കുന്ദൻ സൈജു വിൽസൻ വേറെ അൻസിബ ഹാസൻ റോഷൻ ബഷീർ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശ്രീജിത് രവി പിന്നെ ഡെഫിനറ്റ്ലി

ആൻഡ് ഡിഫറെൻ്റ് ലാംഗ്വേജസ് ലൈക്ക് വി ജെയിൽ ഞാൻ ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തമിഴും അത്ര ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിഞ്ഞില്ല പക്ഷേ മൂവീസിൽ വന്ന് പിന്നെ തമിഴ് മൂവീസിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തമിഴ് നന്നായിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തെലുഗു ആക്ടിങ് ഇസ് ജസ്റ്റ് നെക്സ്റ്റ് ലെവൽ ലൈക്ക് കൂടുതൽ ഇവിടെ കൊച്ചിയിലാണ് ഈ ജോണില് ഏറ്റവും പറയണേ കെട്ടപ്പഴക്കം നല്ല പഴക്കം ഉണ്ടാവുമല്ലോ ഏതാണ് പൂജക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാ കെട്ടപ്പഴക്കം കെട്ടപ്പഴക്കം ആക്ച്വലി എല്ലാം മലയാളി മലയാളം ഇന്റർവ്യൂസിൽ ഫസ്റ്റ് ജോണിന്റെ കെട്ടപ്പഴക്കം എന്താണ് അതാണ് എല്ലാവർക്കും ക്യൂരിയോസിറ്റി അല്ലേ ഒരു ടെംപ്ടേഷൻ പറഞ്ഞ ഒരു സാധനം ഇല്ല ജോൺ കൊക്കൻ്റെ ലൈഫിൽ മീൻസ് ലൈക്ക് ഇഫ് 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 ഐ ഡി ദാറ്റ് ഐ വിൽ നോട്ട് ടച്ച് ദാറ്റ് ഫോൺ ഐ വിൽ നോട്ട് ടച്ച് ഇറ്റ് അങ്ങനെയാണ് ജോൺ പിന്നെ ഞാൻ പറയും ജോൺ യു ഡോൺ ഹാവ് ടു ബി ലൈക്ക് ദാറ്റ് യു കെ ജസ്റ്റ് യു കെൻ ബി സംവെയർ ഇൻ ദ മിഡിൽ പക്ഷെ ജോൺ മിഡിൽ ഗ്രൗണ്ട് ഇല്ല സോ ഇറ്റ് ഈസ് ഐദർ ഫുൾ ഓർ ഇറ്റ് ഈസ് നത്തിങ് എക്സ്ട്രീം ഇസ് ആണ് അതേ ചോദ്യം ചോദിച്ചാലോ ക്ലെൻലിനെസ് ാണ് ഡയറ്റിന്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണ് ചില സമയത്ത് ഞാൻ എന്ത് തിന്നണം എന്ത് തിന്നരുത് അങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെ എന്തൊക്കെ കുടിക്കുന്നു എല്ലാം പുള്ളിക്കാർത്തി കണ്ണുണ്ട് ഒരു അര കിലോമീറ്റർ ദൂരെ ഇരുന്നാലും പറയും അങ്ങനെ

എസ്പെഷ്യലി ഹോളിഡേസ് ഈ ഹോളിഡേസ് ഒക്കെ നമ്മള് പ്ലാൻ ചെയ്യണം ഷോപ്പിംഗ് ചെയ്യണം ഡ്രസ്സൊക്കെ പിന്നെ എന്തൊക്കെ വേണം അതിന് ഹോളിഡേ ചെയ്തു ശ്രീലങ്ക പോയി ഐ തിങ്ക് ശ്രീലങ്ക ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞു ശരി എനിക്കിപ്പോ സെർപ്പേട്ടപ്പുറത്തിന് ബ്രേക്ക്ണ്ട് നമുക്ക് രണ്ട് മണിക്കൂറിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ട് പോവാ

അങ്ങനെ കുറച്ചു നേരം കുറെ വിശേഷങ്ങളുമായി ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു നിങ്ങളുടെ ഈ കെമിസ്ട്രി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ കൂടാതെ മലയാളത്തിൽ നിങ്ങളെയൊക്കെ ഇങ്ങനെ നിറഞ്ഞു കാണാനായിട്ട് ഞങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദി സോ മച്ച്